ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു ലീഫ് പ്രിൻറ്റിങ്ങാണ് കാണിക്കുന്നത്. നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ലീഫ് പ്രിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു വ്യത്യാസമായിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു ബേസ് കോട്ട് അടിക്കുന്നുണ്ട്. ഞാൻ ബേസ് കോട്ട് അടിക്കാൻ പോവുകയാണ്. ഒരു വയലറ്റ് കളറാണ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് അത് കുറച്ച് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നു. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വാട്ടർ കളറെല്ലാം ചെയ്യാൻ പറ്റിയ പേപ്പറാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിയാലും പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ആക്രിലിക് കളേഴ്സാണ്. അപ്പോൾ നമ്മൾ വയലറ്റ് ഈ കളർ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയാണ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് പനിക്കൂർക്ക എന്ന് പറഞ്ഞ അതിൻ്റെ ഇലയാണ്. അതിൻ്റെ വെയിൻസ് കൂടുതലുള്ള ഭാഗം. എന്നാലേ നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഫുള്ള് ഇതിൽ പ്രിൻ്റ് ചെയ്തെടുക്കും. എല്ലാ ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ സെറ്റ് ഷേപ്പ് കിട്ടില്ല. നമുക്കങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം വന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത്രയും നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഞാൻ മെജന്ത കളർ എടുക്കുന്നുണ്ട്, സോറി ഡീപ്പ് പർപ്പിൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വീണ്ടും നമ്മൾ ചെയ്യും. വേറൊരു ലീഫ് എടുത്ത് അതിന് മേലെ വീണ്ടും നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കാം. ഇപ്പം നമ്മളുടെ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ലെയറിങ് മെത്തേഡാണ്.
ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കളേഴ്സ് വേണമെങ്കിൽ ഇതിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ വൈറ്റ് കളറിലാണ് ഈ ലീഫ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേൽക്ക് മേലെ വീണ്ടും വീണ്ടും കളർ ഇട്ട് കൊടുത്തിട്ട് ഇതിന് ഒരുപാട് ഡെപ്ത് കൂട്ടിയിട്ടൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഒരു നമ്മളുടെ റെയിനി സീസണാണ്, പിന്നെ തുടങ്ങാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ലെയറേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ ഒരു ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ആക്കി എടുത്തിട്ട് നമുക്ക് വേറെ ഡിസൈൻ ഇതിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ ഫിഗർ വേണമെങ്കിൽ ഒരു ഫേസ് വേണമെങ്കിൽ വരച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേമാതിരി തന്നെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.